ஆத்மாவின் தீநாளங்கள் மழையாய் பெய்யத்தே. ஆத்மாவின் தீநாளங்கள் மழையாய் பெய்யத்தே. அபிலாஷின் வீடு எப்படியா? பன்னிக்கோட முக்கம். முக்கம், ஓகே. கம்பி கையை தொலைச்சி வரையோ? அது ഇതായപ്പം കമ്പിമിൽ വന്ന് ഇടിച്ചതാ കൈ. അത് എന്ത് വർക്ക് ചെയ്യുമായിരുന്നു? സെൻട്രിങ്ങിന്റെ പണിയാണ്. ഓഹോ ഹോ ഹോ. ഡോക്ടർ പറഞ്ഞു പരിശോധിച്ചിട്ട് എല്ല് പൊട്ടിയിരിക്കുന്നല്ലേ? ആ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന, ഇവിടെ നിന്നിങ്ങോട്ടുള്ള വെല്ല് ഇവിടെ പൊട്ടിയതാണ്. ഒരു വി പോലെ കിടക്കുക. അഭിലാഷിന്റെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ? 9848 75 23 85. അഭിലാഷിന്റെ അമ്മയുടെ പേര് പ്രേമാവതി. നമ്മുടെ പേര് എനിക്ക് അറിയാമെങ്കിലും എനിക്ക് അറിയാമെങ്കിലും ഞാൻ ചോദിക്കാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് സാറിന്റെ അടുത്ത് ഹസ്ബൻഡോടെ ഇങ്ങോട്ട് വരണേന്ന്. അതെ. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ? ഒരു കുട്ടി. ആ പേര്? ശ്രീപൂർണ. അഭിലാഷേ, ഇപ്പം ഒരു 5 മിനിറ്റ് മുമ്പ് ഇവിടെ ഇരുന്ന ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ അടുത്ത് മുക്കത്തുനിന്ന് വന്നേ. ഞങ്ങൾ ഒരുമിച്ച് വന്നു, എന്റെ കൂട്ടുകാരനാണ്. അവനെ കർത്താവ് ഒരു ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്തിയത് അഭിലാഷ കണ്ടില്ലേ? അതിന് ഞങ്ങളൊരു മറിയ കൊന്ത ഉരുട്ടിയില്ല, ഞങ്ങളൊരു കുർബാന ചൊല്ലിയില്ല. ഞങ്ങളൊരു നെയ്യാപ്പിസ അണാ നെയ്യാപ്പിസ ഒരു നേർച്ചയോ സ്തോത്രകാഴ്ചയോ ചോദിക്കുകയോ വാങ്ങുകയോ ചെയ്തില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു? ദൈവം തൻ്റെ വചനം ബൈബിളിലൂടെ എഴുതിയിരിക്കുന്നു. ആ വചനം പറഞ്ഞപ്പോൾ ആ വചനത്തിൻ്റെ ശക്തി ആ കുഞ്ഞിലേക്ക് കയറുകയായത്. എന്നിട്ട് സാമാന്യത്തിൽ അധികം ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ്റെ കയ്യിൽ പിടിച്ച് അവർ ബലാപരം നോക്കുകയും സുഖപ്പെട്ടതിൽ സന്തോഷിച്ച് കടന്നു പോവുകയോ ചെയ്ത്. ഇത് അഭിലാഷ കണ്ടില്ലേ? ആ, കണ്ടു. അപ്പോൾ ആ ചെറുക്കൻ എങ്ങനെയെന്ന് വെച്ചാൽ യുക്തിബോധവുമായിട്ട് ഒന്നും ചെയ്തില്ല, ഭക്തിബോധവുമായിട്ട് ഒന്നും ചെയ്തില്ല. അവൻ സിമ്പിൾ ഫെയ്ത്തിൻ്റെ ഉടമയായിരുന്നു. അവനെ സുഖപ്പെടുത്തുമെന്ന് അവന് നല്ല ബോധ്യമായിരുന്നു. ഈ ബോധ്യം അഭിലാഷിന് ഉള്ളത് കൊണ്ട് അഭിലാഷ് ഇപ്പം സുഖപ്പെടാൻ പോവാണ്. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നല്ല ദൈവമേ, അഭിലാഷിനെ ഒന്ന് സുഖപ്പെടുത്തണം. അഭിലാഷ് ഇത് അഴിച്ചോ യേശുവിൻ്റെ നാമത്തിൽ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യത്തേ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യത്തേ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തു പോ. ആത്മാവിന് തീനാളങ്ങൾ മഴയായി പെയ്യട്ടേ. കുറച്ച് ആരോഗ്യമുള്ള ഒരാൾ എഴുന്നേറ്റോടെ നിൽക്കാവോ? വേറൊരാളായാലും കുഴപ്പമൊന്നുമില്ല. വാമനെ, ഈ കയ്യെ പിടിച്ച് വലിച്ചോ നല്ലപോലെ. നമ്മളൊന്നും ചെയ്യണ്ട, വലിച്ചങ്ങോട്ടിട്ടോ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇരുന്നോ. ഒരു നിമിഷം മതി. നമ്മുടെ ദൈവം യഥാർത്ഥ ദൈവമാണെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കുവാൻ, നമ്മുടെ ദൈവം യഥാർത്ഥ ദൈവമാണെങ്കിൽ 100,000 കൊന്ത ചെല്ലുകയോ ആ ദൈവത്തിന് ഒരു കല്ലിലോ തടിയിലോ ചിത്രം കൊത്തുകയോ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമില്ല. ഒരു മനുഷ്യന് യാത്ര ചെയ്യാൻ കാറ് വേണം, ദൈവത്തിന് അതൊന്നും വേണ്ട. ഒരു മനുഷ്യന് മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടി പൊക്കി പൊക്കി താത്തി താത്തിയൊക്കെ പറയേണ്ടി വരും, ദൈവത്തിന് അതൊന്നും ആവശ്യമില്ല. ഒരു ദൈവം യഥാർത്ഥ ദൈവമാണെങ്കിൽ അവൻ ആത്മാവായിരിക്കും. വേദപുസ്തകം പഠിപ്പിക്കുന്നു, വേദപുസ്തകം പഠിപ്പിക്കുന്നു, ദൈവം ആത്മാവാണ്. 33.5 വർഷക്കാലം ഈ പ്രപഞ്ച